ഹായ് ഫ്രണ്ട്സ്, ജാസ ചൈനീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴങ്ങ പുളിശ്ശേരിയാണ്. കൂനമ്മാവിലുള്ള ജിബിൻ തന്നതാണ് നമുക്ക് കുറച്ച് മാമ്പഴങ്ങ. ജൂടിച്ചേച്ചയുടെ മകനാണ് ജിബിൻ. കൂനമ്മാവിൽ നമുക്ക് ഇടയ്ക്കൊക്കെ വരുമ്പോൾ നല്ല ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ആ വ്യക്തി തന്നതാണ് മാമ്പഴങ്ങ. ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മാമ്പഴങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ആ മാമ്പഴങ്ങ വെച്ചാണ് നമ്മളിപ്പോൾ പുളിശ്ശേരി തയ്യാറാക്കാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ കാണിച്ചുതരാം. കുറേ മാങ്ങ വന്നിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയൊക്കെ നമ്മൾ ഇനി കഴുകി ക്ലീനാക്കി തൊണ്ടൊക്കെ ചെത്തി, നല്ല മാമ്പഴമാണ്, നല്ല നല്ല മണമാണ് കേട്ടോ. അത് നമുക്കിനി കറി വെക്കാം. ചെത്തി ക്ലീൻ ചെയ്തിട്ടൊക്കെ ഞാൻ കൊണ്ടുവരാം. നമ്മൾ മാങ്ങ ക്ലീൻ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വേണം, നല്ല മഞ്ഞ നിറമുണ്ട് എങ്കിലും മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഉപ്പിടണം, അത് പിന്നീട് നമുക്ക് നോക്കിയിട്ടിടാം കേട്ടോ. ഇനി അതിലേക്ക് പച്ചമുളക്, വേപ്പില, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ച് എടുക്കണം. വെള്ളമൊക്കെ ആവശ്യത്തിന് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക്, വേപ്പില ഒക്കെ കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് വേവിക്കാൻ പോവുകയാണ്. ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം. തേങ്ങ എടുക്കാം. തേങ്ങ ചേർന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് നമ്മൾ ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത്, നമുക്കിത് ചിരണ്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം വെളുത്തുള്ളി, കുറച്ച് വേപ്പില, പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം അരഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർക്കണമെന്നില്ല. ഞാനിവിടെ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. തൈര് കൂടെ നമുക്ക് ചേർത്ത് അരച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നമ്മുടെ മാമ്പഴം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണമായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമാണല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മധുരമൊക്കെ ഉള്ളതല്ലേ ഒന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്നൊക്കെ നോക്കി ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നിട്ട് ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തൈരും കൂടി ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചേക്കണേ. ഇതിലേക്ക് ഞാൻ അരയ്ക്കാൻ നേരത്ത് തൈരും ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ജാറൊന്ന് കഴുകി ഇതിലേക്കൊന്ന് ഒഴിക്കാം. ജാറ് കഴുകി ആ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറ് നന്നായിട്ട് വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ഒഴിക്കണതാണ്. അപ്പോൾ കുറച്ചും കൂടെ നേരം കൂടെ കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിക്കോളൂ. ഇതിന് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി മധുരം അഥവാ കുറവുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട് കേട്ടോ, നല്ല മധുരം എന്ന് വെച്ചാൽ ശരിക്കും ഈ മാങ്ങയുടെ തൊണ്ടും കൂടി നമുക്ക് തിന്നാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തു തരം മാങ്ങയെന്ന് എനിക്കറിയില്ല, ജിബിൻ കൊണ്ടുത്തന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഒരുപാടൊക്കെ തിളച്ച് പോകണ്ട, ഒന്ന് പതയൊക്കെ വന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത്, അല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോലെ, തൈരും കൂടി ചേർത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം. ഇതുപോലെ മാങ്ങ കിട്ടിയാണ്, ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. മാങ്ങ കിട്ടുമ്പോഴൊക്കെ ഞാൻ കറി വെക്കാറുണ്ട്, അതുപോലെ വീട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കണം. നല്ലതാണ് കേട്ടോ, നല്ല മാങ്ങ കറിയാണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് താളിച്ചിടണം. അപ്പോൾ ഉള്ളിയും വേപ്പലയും കടുകൊക്കെ ചേർത്ത് നമുക്കൊന്ന് താളിച്ചിടാം. ഇത്ര
തിളച്ചു പോകണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പിന്റെ വരായ്മയുണ്ട്. ഉപ്പ് ഉപ്പിട്ട് ആണേ പഞ്ചസാരയല്ല ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ ആവശ്യമില്ല, മാങ്ങയ്ക്ക് മധുരം കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പഞ്ചസാര ചേർത്താം. ഇതിൽ നല്ല മധുരമുണ്ട്. നമ്മൾ തൈരും എല്ലാം കൂടെ വരുമ്പോൾ അങ്ങനെ അടിപൊളി ഒരു പുളിശ്ശേരി ആയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് എല്ലാം കൂടെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോ മാങ്ങയൊക്കെ കുറവായിരിക്കും കിട്ടുന്നത്. എപ്പൊ മാങ്ങ കിട്ടിയാലും ഈ ചെറിയ മധുരം മാങ്ങ കിട്ടി ഞാൻ എപ്പോൾ കിട്ടിയാലും ഞാൻ കറി വെക്കും. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കഴിച്ചോളും കേട്ടോ, നന്നായിട്ടൊരു കഴിക്കുകയും ചെയ്യും. പിന്നെ നമുക്കത് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഞാനിവിടെ ഓഫ് ചെയ്യുന്നു. ഇനി നമുക്ക് താളിച്ചിടാനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ താളിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് അപ്പുറത്തേക്ക് എടുത്തുണ്ട് പോകും. അങ്ങനെ നമ്മുടെ മാമ്പഴങ്ങ പുളിശ്ശേരി ഇവിടെ തയ്യാർ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ താളിച്ചിട്ടതാണല്ലോ, അപ്പൊ ഒരു 5 മിനിറ്റ് കൂടെ അങ്ങനെ ഇരുന്നു. അപ്പൊ അതിന്റെ മണവും അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, അടിപൊളി സൂപ്പർ സൂപ്പർ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.